السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله സത്യ വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് തഖ്‌വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല അവൻ്റെ സ്വർഗീയ ലോകത്തും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്ന രംഗങ്ങളെക്കുറിച്ചായിരുന്നു ഖുതുബകളിലൂടെ നാം ശ്രവിച്ചു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റക്കുണ്ടായിരുന്നത്. മദീനയിലേക്ക് എത്തുന്ന വഴിയിൽ മദീനയോടടുത്ത് ഖുബ പള്ളി നിർമ്മിക്കുകയാണ്. അവിടെ ഖുബയിൽ മൂന്നാല് ദിവസം തങ്ങി വാദി സാലിമിൽ ജുമഅയും നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പ്രവേശിക്കുകയാണ്. മദീനയാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും മദീനയിലേക്ക് പ്രവേശിക്കുന്നത് കുന്നിന് മുകളിൽ നിന്ന് കാണുന്ന വ്യക്തി അദ്ദേഹം ജനങ്ങളോടൊക്കെ വിളിച്ചു പറയുകയും വളരെ സന്തോഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാനൊരുങ്ങുകയും ചെയ്യുകയാണ്. ഓരോ ഗോത്രക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന ഒട്ടകം തൻ്റെ വീട്ടിൻ്റെ ഭാഗത്ത് മുട്ടുകുത്തട്ടെ എന്ന് കരുതി ഒട്ടകത്തിൻ്റെ കയറി പിടിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതിനെ നിങ്ങൾ വിട്ടേച്ചേക്കുക, അത് കൃത്യമായും തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഒട്ടകം എവിടെ മുട്ടുകുത്തണമെന്ന അള്ളാഹുവിൻ്റെ തീരുമാനം അറിയിപ്പ് ആ ഒട്ടകത്തിന് കിട്ടിയിട്ടുണ്ട്. അതവിടെ മാത്രമാണ് മുട്ടുകുത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് മദീനയിൽ അബു അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ അല്പം താമസിച്ച് ഇന്ന് മദീനത്തെ പള്ളി നിലകൊള്ളുന്ന ഭാഗത്ത് ഒട്ടകം മുട്ടുകുത്തുന്നു. രണ്ട് യത്തീമക്കളുടെ സ്വത്തായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പണം കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വാങ്ങുകയാണ്. അങ്ങനെ മദീനയിലെത്തിയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളായിരുന്നു. ഒന്നാമതായി ചെയ്തത്, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി നിർമ്മിച്ചു. ആദ്യമായി ഇന്ന് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം മുട്ടുകുത്തിയത്. അവിടെയാണ് ഇന്നത്തെ പള്ളി നിലകൊള്ളുന്നത്. അതായിരുന്നു ഒന്നാമതായി ചെയ്ത പണി. രണ്ടാമതായി ചെയ്ത പണി, മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളുണ്ട്, മദീനയിൽ അവരെ സ്വീകരിച്ച അൻസ്വാറുകളുമുണ്ട്. കുടുംബ ബന്ധമില്ല, നാടിൻ്റെ ബന്ധമില്ല, കച്ചവട ബന്ധമില്ല, ഒന്നുമില്ല. മറിച്ച് അന്ന് മിനയിൽ വെച്ച് ചെയ്തൊരു കരാറാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കളും മുസ്ലിങ്ങളും മദീനയിലേക്ക് വരുമ്പോൾ എല്ലാ സഹായങ്ങളും ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തു തരുമെന്ന്. ആ അടിസ്ഥാനത്തിൽ മുഹാജിറുകളെയും അൻസാരികളെക്കിടയിലും തമ്മിൽ സാഹോദര്യ ബന്ധമുണ്ടാക്കി. ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. രണ്ട് വീടുള്ളവർ ഒരു വീട് മുഹാജിറിന് കൊടുത്തു. രണ്ട് റൂമുള്ളവർ ഒരു റൂം മുഹാജിറിന് കൊടുത്തു. ഒരു മുറിയുള്ളവർ മുറിക്ക് മധ്യത്തിൽ കർട്ടനിട്ടുകൊണ്ട് പകുതി അവർക്ക് കൊടുത്തു. കച്ചവടം ചെയ്യാൻ പണം വേണമെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയാണ്. അതോടൊപ്പം മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, ഒന്ന് പള്ളി നിർമ്മിച്ചു, രണ്ട് മുഹാജിറുകളെയും അൻസാരികൾക്കിടയിലും തമ്മിൽ സാഹോദര്യ ബന്ധമുണ്ടാക്കി. മൂന്നാമത്, മദീനയിലന്നുണ്ടായിരുന്നത് മദീനത്തെ അറബികളിലെ മുശ്രിക്കീങ്ങളായിരുന്നു. അറബി സമൂഹമുണ്ടായിരുന്നു വിശ്വാസികളല്ലാത്തവർ.
അവർക്കിടയിൽ ഒരു കരാറുണ്ടാക്കി. അക്രമങ്ങൾ പുറത്തു നിന്ന് വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു വേണം അവരെ പ്രതിരോധിക്കാൻ. മുസ്ലിങ്ങൾ വേറെ, മുശ്രിക്കുകൾ വേറെ എന്നൊരവസ്ഥയുണ്ടാകരുത്. അതുപോലെ മദീനയിൽ അന്ന് താമസിക്കുന്നത് ജൂതരായിരുന്നു. ഫലസ്തീനിൽ നിന്നും വന്ന് പാർത്ത് മദീനയിൽ താമസിക്കുന്ന ജൂതന്മാർ ബനു നളീറും അതുപോലെ തന്നെ ബനു ഖൈനുക അടക്കവും പിന്നെ ബനു ഖുറൈല അടക്കമുള്ള മൂന്ന് ജൂതഗോത്രങ്ങളുണ്ടായിരുന്നു. അവരോടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ത്രത്തിൽ ഒരു കരാറുണ്ടാക്കി. അഥവാ ഇവിടെ ഞങ്ങൾ മുസ്ലിങ്ങളെന്നും ഇപ്പുറം മുശ്രിക്കുകളെന്നും ഇപ്പുറം ജൂതരെന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ട ആളുകളല്ലേ. മദീനക്കാർ നമ്മളെല്ലാവരും ഒന്നാകണം. എന്നിട്ട് മദീനക്ക് പുറത്ത് നിന്ന് ആര് ഒരു ജൂതനെ ആക്രമിക്കാൻ വേണ്ടി വന്നാലും മുസ്ലിങ്ങളായ ഞങ്ങളും അറബികളും ഒപ്പമുണ്ടാകും. അതുപോലെ ഞങ്ങളെ ആക്രമിക്കാൻ ആര് പുറത്ത് നിന്ന് വരികയാണെങ്കിലും എല്ലാവരും നിങ്ങളും ഉണ്ടാകണം. അഥവാ മദീനയിൽ ഒരു പൊതുജനങ്ങളുടെ ഒരു കൂട്ടായ്മയെന്നോണം എല്ലാവരുമായിട്ടും ഒരു കരാറുണ്ടാക്കി. ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ആദ്യമായി ചെയ്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പള്ളി നിർമ്മിച്ചു എന്നുള്ളത്. സഹോദരങ്ങളെ, മക്കയിൽ നിന്ന് നാട് വിട്ട് മദീനയിലേക്ക് എത്തിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ആദ്യമായി ഒരു പള്ളി നിർമ്മിച്ചത്? അതാണ് ഈ ഉമ്മത്ത് എപ്പോഴും അറിയേണ്ടതും പഠിക്കേണ്ടതും. ഏത് സമൂഹത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോഴും ഏത് അക്രമങ്ങൾക്കിരയാകേണ്ടി വരുമ്പോഴും അല്ലാഹുവിൻ്റെ സഹായം വേണമെങ്കിൽ മുസ്ലിമീങ്ങൾ അല്ലാഹുവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരിക്കണം. പടച്ച റബ്ബുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ അല്ലാഹ് എങ്ങനെ പരിഗണിക്കാനാ? അതുകൊണ്ട് ഏറ്റവും ഇസ്ലാമിൻ്റെ അടിത്തറ ഇബാദത്ത്, ആ ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാ നിരക്കുള്ള സൗകര്യങ്ങളാണ് ഒന്നാമതായിട്ടുണ്ടാകേണ്ടത്. നാളെ ഖബറിൽ ആദ്യമായി ഞാൻ ചോദിക്കപ്പെടുന്നതും മർ റബ്ബുക്, നിന്റെ റബ്ബാര, മാ ദീനുക്, നിന്റെ മതമേതാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇദ്ദേഹത്തെക്കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് അല്ലയാണ് എന്നെനിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അല്ലാഹുവുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? മുസ്ലിം പേരുള്ളത് കൊണ്ടോ, മുസ്ലിം വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടോ, മുസ്ലിം ആചാരപ്രകാരം കല്യാണം കഴിച്ചത് കൊണ്ടോ, ആചാരപ്രകാരം ജനാസ അടക്കിയത് കൊണ്ടോ ഖബറിൽ എൻ്റെ റബ്ബ് അല്ലയാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ റബ്ബിൻ്റെ അടിമയാണ് ഞാൻ. ഞാൻ എൻ്റെ റബ്ബിനെ ആരാധിക്കേണ്ടവനാണ്. എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ നമസ്കാരത്തിലൂടെ അല്ലാഹുവുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് സഹോദരങ്ങളെ, ഒരിക്കലും ദുനിയാവിലും ബർസഖിലും ആഖിറത്തിലും അല്ലാഹുവിൻ്റെ സഹായങ്ങൾ ഉണ്ടാകില്ല. കഠിനമായി ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരുന്ന വ്യക്തിയാണത്. അതുകൊണ്ടാണ് ആദ്യമായി പള്ളി നിർമ്മിച്ചത്. മദീന ഇസ്ലാമിക രാഷ്ട്രമായി തീരണമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലാഹുവിൻ്റെ സഹായം വരണമെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും മുഹാജിറും അൻസാരികളും എല്ലാവരും അല്ലാഹുവിൽ അങ്ങോട്ടേക്ക് അടിയുറച്ച ബന്ധമുണ്ടായിരിക്കണം. സ്വലാത്ത്, നമസ്കാരം, ആ പദത്തിൻ്റെ അർത്ഥം തന്നെ ചേർക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിലൂടെ റബ്ബിനോടുള്ള ബന്ധം ചേരുകയാണ് നമ്മൾ, ചേർക്കുകയാണ് നമ്മൾ. സ്വലാത്ത് ഒഴിവാക്കുമ്പോഴോ ആ ബന്ധം മുറിച്ചു കളയുന്നു. ആ നമസ്കാരത്തിനും ഇബാദത്തിനും ഏറ്റവും വേണ്ടത് പള്ളിയാണ്. അഞ്ചു നേരം പള്ളിയിൽ വന്ന് സുബഹി മുതൽ ഇഷാ നമസ്കാരം വരെ ഓരോ ഘട്ടങ്ങളിലും നമസ്കരിക്കുന്ന ഒരു മുസ്ലിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ ആ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് വിളിച്ചു പറയപ്പെടും, അന്തിബുത വത്വാബമം ഷാക വതബവഅത മിനൽ ജന്നതി മൻസില, അന്തിബുത, നീ നന്നായിരിക്കുന്നു, വത്വാബമം ഷാക, നിന്റെ നടത്തവും നന്നായിരിക്കുന്നു, വതബവഅത മിനൽ ജന്നതി മൻസില, സ്വർഗത്തിൽ നിനക്ക് ഒരു വീട് തയ്യാറാക്കിയിരിക്കുന്നു. വീട്ടിൽ വെച്ച് ആരെങ്കിലും വുളു ചെയ്ത് ആ നമസ്കാരത്തിൻ്റെ സുന്നത്തു നമസ്കരിക്കുന്നു, പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു വ്യക്തി അവൻ്റെ ഓരോ കാലടി വെക്കുമ്പോഴും അവന് നന്മ കിട്ടുകയാണ്. മറു കാലടി വെക്കുമ്പോൾ അവൻ ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോകുന്നതിൻ്റെ പുണ്യം പഠിപ്പിച്ചു. ജുമാ നമസ്കാരത്തിന് പള്ളി ജനനിബിഡമാകുന്നു, മറ്റുള്ള നമസ്കാരങ്ങളില്ല. നാട്ടിലൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ളുഹറിൻ്റെ നേരത്തും അസറിൻ്റെ നേരത്തൊക്കെ ജോലിയില്ല,
എല്ലാവരും വീട്ടിലും റൂമിലും ഉണ്ടാകുന്ന സമയമാണ് സുബഹി. ആ സുബഹിക്കാകട്ടെ ഏറ്റവും ആളുകൾ കുറയുന്ന നേരമാണ്. ചില ആളുകൾ ജുമയ്ക്ക് വേണ്ടി മാത്രം പള്ളിക്ക് വരും, ചില ആളുകൾ പെരുന്നാളിന് വേണ്ടി മാത്രം നിസ്കരിക്കുന്ന ആളുകൾ, ചില ആളുകൾ പള്ളിയിലേക്ക് പോകുന്നത് പോലുമില്ല, ചില ആളുകൾ ജീവിതകാലത്ത് പോകൂല, അവൻ്റെ മയ്യത്തും കട്ടിലായിരിക്കും ആ ജനക്ക് ജനാസയായിട്ട് പള്ളിയിലേക്ക് എത്തുന്ന ആളുകൾ. അല്ലേ, പള്ളിയുമായി നമ്മുടെ ബന്ധം ഇതാണ്. ഓരോ നമസ്കാരത്തിന് വേണ്ടിയും പള്ളിയിൽ പോകുമ്പോൾ അള്ളാഹുവും മലക്കിനും ഉണ്ടാകുന്ന സന്തോഷം, യാത്രക്കാരൻ തൻ്റെ യാത്ര കഴിഞ്ഞ് ഒരു ഗൾഫുകാരൻ ഒന്നോ രണ്ടോ കൊല്ലം ഗൾഫിൽ നിന്ന് തൻ്റെ കുടുംബത്തിലേക്ക് തൻ്റെ ബലത്തിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് അവനുണ്ടാകുന്ന തബസ്സുമുൻ, അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു അവനുണ്ടാകുന്ന സന്തോഷങ്ങൾ രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് തൻ്റെ കുടുംബത്തെ കാണുമ്പോൾ ആ യാത്രക്കാരനുണ്ടാകുന്ന സന്തോഷം എത്രയാണോ അത്രയും സന്തോഷമാണ് പള്ളിയിലേക്കൊരു മുസ്ലിം വരുമ്പോൾ റബ്ബിനും മലക്കിനും ഉണ്ടാകുന്നത്. റബ്ബിൻ്റെ പള്ളിയിൽ നിന്ന് നിസ്കാരത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അള്ള എന്നെ വിളിച്ചു, അതുകൊണ്ട് ഞാൻ ഉത്തരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉത്തരം ചെയ്ത് നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന ഒരു മനുഷ്യനെ ഓർത്ത്, മുസ്ലിമിനെ ഓർത്ത് റബ്ബും മലക്കും പ്രാർത്ഥിക്കുകയാണ്. നിസ്കാരത്തിൽ വന്ന് നിസ്കാരത്തെ കാത്തു നിൽക്കുമ്പോഴോ മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മഗ്ഫിർലഹു അല്ലാഹുമ്മർഹംഹു. നമസ്കാരത്തിന് വേണ്ടി ഇൻതിളാരി ചെയ്യുന്ന കാത്തു നിൽക്കുന്ന സമയത്ത് അവൻ മാ ദാമ ഫീ മുസല്ല, നിസ്കാരത്തിലായിരിക്കുന്ന അതുപോലത്തെ കൂലി, അത്രയും പ്രതിഫലമാണ് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുസ്ലിമായ മനുഷ്യന് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബിസിനസ് നമുക്ക് തിരക്കാം, നമ്മുടെ ഉറക്കം നമ്മൾക്ക് തിരക്കാം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ശോല്, നമ്മുടെ എല്ലാം അള്ളാഹുവിൻ്റെ പള്ളിയെ തൊട്ട് നമ്മളെ തടയുകയാണ്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഹയ്യ അലസ്സലാ നിസ്കാരത്തിലേക്ക് വാ, ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വാ, ഉറക്കിനേക്കാൾ ഉത്തമം നമസ്കാരമാണ് എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ എനിക്കുത്തരം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ ബർസഖും എൻ്റെ ഖിയാമത്തും എൻ്റെ മഹ്ഷറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് വിളി കേൾക്കുമ്പോൾ ആ പള്ളിയിലേക്ക് തന്നെ പോയി ഉത്തരം ചെയ്യാൻ നമ്മൾക്ക് ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക സഹാബത്തിനെ വളർത്തിയത്, അതുകൊണ്ട് ആദ്യമായി പള്ളി നിർമ്മിച്ചതും. അങ്ങനെ മദീനത്ത് പള്ളി നിർമ്മിച്ച് ആ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഇൽമു കൊടുത്തു, ഖുർആൻ ക്ലാസ് കൊടുത്തു, ഹദീസ് പഠിപ്പിച്ചു, ദീന് പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചത് അല്ലാഹുവിൻ്റെ പള്ളിയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തെ മാർക്കറ്റിലേക്ക് പോയിട്ട് അട്ടഹസിക്കുകയാണ്, സഹാബത്തെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വത്തുകളൊക്കെ ഓഹരി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളൊക്കെ ഈ മാർക്കറ്റിൽ കച്ചവടത്തിരക്കിലാണോ? എല്ലാ സഹാബികളും അങ്ങോട്ടേക്ക് ഓടി, പള്ളിയിലതാ റസൂലുള്ളാഹിയുടെ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നു. എല്ലാവരും പള്ളിയിലേക്ക് വന്നപ്പോൾ ഒന്നും കാണുന്നില്ല. അബൂ ഹുറൈറയോട് ചോദിച്ചു, അബൂ ഹുറൈറ താങ്കളല്ലേ പറഞ്ഞത് ഇവിടെ ഓഹരി വെക്കുന്നു എന്ന്. അപ്പോൾ അബൂ ഹുറൈറ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ കാണുന്നത്? ഞങ്ങൾ കാണുന്നത് കുറേ ആളുകൾ നിസ്കരിക്കുന്നു, അവിടെ ഖുർആൻ പഠിക്കുന്നു, അവിടെ ദീന് പഠിക്കുന്നു, ഇതൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദാ ഹുവ മീറാസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് റസൂലുള്ള വിട്ടേച്ചു പോയ സ്വത്ത്, അല്ലാഹുവിൻ്റെ റസൂൽ വിട്ടേച്ചു പോയ സ്വത്ത് ഈ ഇൽമാണ്. അല്ലേ, സഹാബികൾ പറയുന്നുണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിർഹമോ ദീനാറോ വിട്ടേച്ചു പോയിട്ടില്ല, അവിടുന്ന് വിട്ടേച്ചു പോയത് ഇൽമാണ്, അറിവാണ്, അതാണ് അനന്തര സ്വത്ത്, റസൂലുള്ളാഹിയുടെ അനന്തര സ്വത്ത്. സഹോദരങ്ങളെ, അതിലായിരിക്കണം നമ്മളും ശ്രദ്ധിക്കേണ്ടത്. പള്ളിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, പള്ളിയുമായിട്ട് ഒരു നിരക്കുള്ളൊരു ആത്മബന്ധമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ അധപ്പതിച്ചു പോകരുത്. കച്ചവടത്തിരക്കും അതുപോലെ തന്നെ മറ്റുള്ള തിരക്കുകളും ഒരിക്കലും പള്ളിയിൽ പോകുന്നതിൽ നിന്ന് നമ്മൾക്ക് തിരക്കാകരുത്. അബൂദർദ റളിയല്ലാഹുവിൻ്റെ കച്ചവടം ഒഴിവാക്കുകയാണ്. കുടുംബം ചോദിക്കുന്നു, എന്തിനാ ഇതൊക്കെ ഒഴിവാക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, സൂറത്തു നൂറിലെ ഒരായത്താണ് എനിക്ക് ഒഴിവാക്കാനുള്ള കാരണം. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തും വലാ ബയ്, ചില ആളുകൾ ആ പള്ളിയിലുണ്ട്, അവരെ അശ്രദ്ധരാക്കുന്നില്ല അവരുടെ കച്ചവടങ്ങളോ ബിസിനസ്സോ ഒന്നും. അതുകൊണ്ട് എൻ്റെ പള്ളിയെ തൊട്ട് എനിക്കൊന്നും എൻ്റെ സമ്പത്ത് നഷ്ടമാകരുത്. നമ്മൾക്കൊന്നുമില്ലാത്തപ്പോൾ
പള്ളിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. എന്തെങ്കിലും റബ്ബ് തരുമ്പോഴോ പള്ളിയിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി ഈ വിഷയം ശ്രദ്ധിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനയിൽ ചെയ്ത പണി. ഒരു പള്ളി നിർമ്മിച്ച് ജനങ്ങളെ, സ്വഹാബികളെ അള്ളാഹുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാക്കി തീർക്കുകയാണ്. ഈ ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ സഹായം കിട്ടണമെങ്കിൽ ഈ നിലയ്ക്ക് റബ്ബുമായിട്ട് അടുത്തേ മതിയാകൂ. രണ്ടാമതായി പഠിക്കുക, നമ്മുടെ മക്കളെയും പ്രിയപ്പെട്ടവരെ, ഇവിടെയാകട്ടെ നാട്ടിലാകട്ടെ, നമ്മുടെ മക്കളെയും പള്ളിയിലേക്ക് പോകുന്നത് പരിശീലിപ്പിക്കുക. സഹാബികൾക്ക് അങ്ങനെ റസൂലത പഠിപ്പിച്ചു, അവരത് ചെയ്തു. ആ മക്കൾ കാണട്ടെ നിസ്കരിക്കുന്നതും, ആ മക്കൾ കാണട്ടെ പ്രാർത്ഥിക്കുന്നതും. നമ്മുടെയൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും റബ്ബുമായിട്ട് എല്ലാ നിലക്കും എടുക്കേണ്ടതും ആ മക്കൾ കണ്ട് പഠിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുടുംബത്തെയും പ്രേരിപ്പിക്കുക. ഇന്ന് കാണുന്ന ഒരു സൗകര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തില്ലെന്ന് നമ്മൾക്കറിയാം. അവസാനത്തെ പത്തിൽ നമസ്കരിച്ചത് രാത്രി നിസ്കരിച്ച് കഴിയുമ്പോൾ, ആ രാത്രിയിൽ മഴ പെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഷറഫാക്കപ്പെട്ട തിരുനെറ്റിയിൽ മണ്ണും അതുപോലെ തന്നെ വെള്ളവും ഒലിക്കുകയായിരുന്നു അല്ലേ. ഇന്നോ ഇവിടെ നമ്മൾ കേസിയുണ്ട്, കാർബറ്റുകളുണ്ട്, ഭംഗിയുണ്ട്, നമ്മുടെ റൂമിനേക്കാൾ വൃത്തിയുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും എന്തോ പള്ളിയെ ക്രോസ് ചെയ്ത് നമ്മുടെ റൂമിലേക്കും സ്ഥാപനത്തിലേക്കും പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത്. ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 5 നേരവും പള്ളിയിൽ പോയി നിർബന്ധമായി നമസ്കരിക്കൽ അതൊരു ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ അന്ന് നമ്മൾ ഓർക്കും പള്ളിയിൽ പോകാൻ. അന്ന് നമ്മൾക്ക് കഴിയില്ല സഹോദരങ്ങളെ. അതിന് മുമ്പ്, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു തന്ന ഈ ആയുസ് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകൾ പൊറുക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.